റോമാലേഖനം 5:1 നിന്ന് ഒന്നുകൂടെ നമുക്ക് ധ്യാനിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വ്യക്തിപരമായ വിശ്വാസമാണ്, അത് ഓരോരുത്തരും വിശ്വസിക്കേണ്ടതാണ്. അത് വകതിരിവുള്ള, പ്രായപൂർത്തിയായ, തിരിച്ചറിവുള്ള, തീരുമാനമെടുക്കാൻ അധികാരമുള്ള, ഡിസിഷൻ മേക്കിംഗ് പവറുള്ള ആൾക്ക് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അങ്ങനെയാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനത്തിലൂടെയാണ് നാം വിശ്വാസി ആകുന്നത്, ആകേണ്ടത്. പെറ്റുപെരുകിയതുകൊണ്ടോ മതനേതാക്കന്മാർ നിർബന്ധിച്ചതുകൊണ്ടോ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടോ ഒരു മതത്തിലെ അംഗമാകുന്ന മതമല്ല ഇത്. ഇത് ഓരോരുത്തരും ദൈവത്തെ അറിഞ്ഞ്, ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് ഈ നീതീകരണം എന്നത്. അതിൻ്റെ പരിണിത ഫലം നമ്പർ 1, 1 ഫലം സമാധാനമാണ്, ദൈവത്തോട് സമാധാനം. ദൈവത്തോട് സമാധാനം എന്നതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതാണ്, എങ്കിൽ നമുക്കൊന്നുകൂടെ നോക്കാം. ദൈവത്തോട് സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവവും ഞാനുമായിട്ടിപ്പോൾ സമാധാനത്തിലാണ്, നല്ല ബന്ധത്തിലാണ്, നല്ല അടുപ്പത്തിലാണ്, നല്ല സീറ്റിംഗാണ്. എനിക്കും ദൈവത്തിനും ഇടയിൽ ഇനിയൊരു മധ്യസ്ഥൻ വേണ്ട. രണ്ട് വ്യക്തികൾ തമ്മിൽ അകന്നിരിക്കുമ്പോൾ മൂന്നാമതൊരാൾ വന്ന് അവരെ സമാധാനത്തിലാക്കുന്നില്ലേ? അതാണ് വാസ്തവത്തിൽ ക്രൂശിലൂടെ സംഭവിച്ചത്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിമരണത്തിലുള്ള വിശ്വാസത്താൽ ഞാൻ ദൈവ പൈതലായി തീർന്നു. ഇതാണ് സമാധാനം എന്ന് പറയുന്നത്. ആ ഒരു സമാധാനം പ്രാപിച്ചാൽ അതിൻ്റെ തുടർച്ചയായിട്ട് മറ്റൊരു സമാധാനമുണ്ട്. അതെന്താന്ന് പറയട്ടെ. ഫിലിപ്പിയ ലേഖനം 4 ആ സമാധാനം കിടക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 4:6 ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവെങ്കിൽ കാക്കും. അപ്പോൾ ദൈവത്തോട് സമാധാനം പ്രാപിച്ചവർ ദൈവിക സമാധാനം അവകാശമാക്കും. ദൈവത്തോട് സമാധാനം എന്ന് പറയുന്നത് ഒരു ബന്ധത്തെ കാണിക്കുന്നു. എന്നാൽ ദൈവിക സമാധാനം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന മാനസിക സന്തോഷത്തെ കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറയട്ടെ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. അപ്പോൾ വിചാരപ്പെടേണ്ട വിഷയങ്ങൾ വരുമ്പോൾ, ആകുല ചിന്തകൾ മനസ്സിനെ ആക്രമിക്കുമ്പോൾ നിങ്ങളതെല്ലാം സ്തോത്രത്തോട് ദൈവത്തോട് പറയണം. കാരണം ദൈവത്തോട് സമാധാനമുണ്ടല്ലോ, ദൈവത്തോട് നല്ല റിലേഷൻ ഉണ്ടല്ലോ. നിങ്ങൾക്കൊരു വിഷമം വന്നാൽ നിങ്ങൾ ആദ്യം ആരോടാ പറയുന്നത്? ഒന്ന് പരിശോധിച്ചേ. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, എനിക്കൊരു വിഷമം ഉണ്ടായാൽ ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ കർത്താവിനോടാണ്. കഴിവുണ്ടെങ്കിൽ ഞാൻ വേറെ ആരോടും പറയില്ല. അത് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയോട് പറയുമായിരിക്കും, മക്കളോട് പറയില്ല, എൻ്റെ അടുത്ത സ്നേഹിതരോട് പറയും. അപ്പനും അമ്മയും ഭൂമിയിൽ ഇല്ലല്ലോ, ഉണ്ടായിരുന്നേ അവരോട് പറയുമായിരുന്നു. അവർക്ക് പ്രായമായി കഴിയുമ്പോൾ അവരോട് പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ ഭൂമിയിൽ നമ്മുടെ വിഷമങ്ങൾ ആരോടാ പറയുക? വാസ്തവത്തിൽ ആരോടും പറയാൻ പറ്റില്ല വാസ്തവത്തിൽ, അല്ലേ? നിങ്ങൾക്കൊരു വിഷമം ഉണ്ടായത് നിങ്ങൾ ആരോടാ പറയുന്നത്? നിങ്ങൾ ആരോടാ പറയുന്നത്? നല്ല സ്നേഹിതരുടെ പറയാം. നല്ല സ്നേഹിതരെ കിട്ടാൻ ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കൊരു വിഷമമുണ്ടായി, നമുക്കൊരു വിഷമമുണ്ടായാലേ ആരോടാ പറയുന്നത്? ഞങ്ങളെയൊക്കെ ആളുകൾ ഫോൺ വിളിച്ച് ആരോടും പറയരുത് എന്നും പറഞ്ഞ് വിഷമങ്ങൾ പങ്കിടാറുണ്ട്.
ഒത്തിരി ദൂരെ നിന്നൊക്കെ വിളിച്ചിട്ട് പറയാറുണ്ട്, ആരോടും പറയില്ല ആരോടും പറയില്ല. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാം പ്രാർത്ഥനയോടെ ദൈവത്തോട് അറിയിക്കണം. അപ്പം ദൈവത്തോട് അറിയിക്കാവുന്ന ഒരു ബന്ധം നിങ്ങൾക്കുണ്ടോ ഉണ്ടോ, അതാണ് ദൈവത്തോട് സമാധാനം. അങ്ങനെയുള്ളവർ അവരുടെ മനോവേദനയുടെ സമയത്ത് ദൈവസന്നിധിയിൽ ചെന്ന് വിഷയങ്ങൾ പറയുമ്പോൾ ദൈവിക സമാധാനത്താൽ ദൈവം അവരുടെ ഹൃദയത്തെ നിറയ്ക്കും. പ്രോബ്ലം സോൾവ് ചെയ്യല, പക്ഷെ സമാധാനം തരും. ഉദാഹരണത്തിന്, നിങ്ങളൊരു രോഗത്തിൻ്റെ കാഠിന്യത്തിൽ ഭാരപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങളത് കർത്താവിനോട് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പീസ് കിട്ടും, സൗഖ്യം പുറകെ കിട്ടും. കർത്താവേ, ഈ വചനം കേട്ടവർക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ദൈവം കൃപ കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.